കോട്ടയം കുമരകത്തെ മിത്രാൻകായലിൽ മട വീണതോടെ കൃഷി മുടങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ 6 കിലോമീറ്റർ നീളത്തിൽ റീബൗണ്ടിംഗ് ജോലികൾ പൂർത്തിയാകുന്നതിന് പിന്നാലെയാണ് ബണ്ട് തകർന്നത് സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് കർഷകർ കൃഷി വകുപ്പിന്റെ അഭിമാന പദ്ധതിയായ മിത്രാൻകായൽ പാടശേഖരത്തിൽ നിലമുരുക്കി അടുത്ത ആഴ്ച വിത്ത് വിതയ്ക്കാൻ കർഷകർ ഒരുങ്ങുന്നതിനിടെയാണ് മട വീണത് അടുത്തിടെ ഉയരം കൂട്ടി ബലപ്പെടുത്തിയ കിഴക്കേപ്പുറം ബണ്ടിന്റെ മധ്യഭാഗത്തായാണ് മടവീഴ്ചയുണ്ടായത് ഇനി ഇത് പരിഹരിച്ചാലേ വിത നടക്കൂ പാടശേഖരത്ത് വെള്ളം നിറച്ച് ബണ്ടിന് തകരാർ സംഭവിക്കാതെ വേണം അറ്റകുറ്റപ്പണികൾ നടത്താൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് പൂർത്തിയാക്കിയാൽ നവംബറിൽ പുഞ്ചകൃഷി ഇറക്കാം എന്നാൽ പുനർനിർമ്മാണത്തിന് ഭീമമായ തുക വേണ്ടിവരും മിഷറി ഉപയോഗിച്ചുള്ളതൊക്കെ ചെയ്യാൻ കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ അതെല്ലാം ചെയ്തു വേണം ഞാൻ മടയിട്ട ശാശ്വതമായിട്ട് നമുക്കൊരു പൈസ മുടക്കുമ്പോൾ വിശ്വസിച്ച് വേണ്ടേ പൈസ മുടക്കാൻ പിന്നെ ഇന്ന് സംഭവിക്കുകയായിരുന്നു അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ മുടക്കി അങ്ങനെ മെഷീനറി ഉണ്ടെന്ന് ചെയ്താൽ മാത്രമേ മടയിടാൻ പറ്റുള്ളൂ 6 കിലോമീറ്റർ നീളത്തിൽ ബണ്ട് ബലപ്പെടുത്തിയത് അടുത്ത കാലത്താണ് ഇതിന് ചെലവഴിച്ച സബ്സിഡി തുക പാടശേഖര സമിതികൾക്ക് ഇനിയും കിട്ടിയിട്ടില്ല പമ്പിംഗ് സബ്സിഡിയും മുടങ്ങിക്കിടക്കുകയാണ് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പോലെ നിലവിൽ കൃഷി ചെയ്ത് ഞങ്ങൾ ആദ്യം പാട്ടം പിടിച്ച് ചെയ്യുന്ന ഞങ്ങൾ മുൻ പ്രവർത്തകരല്ലല്ലോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ മുൻ പ്രവർത്തകരും അല്ല മുൻ കോൺട്രാക്ടറും അല്ല അപ്പോൾ ഞങ്ങൾ തന്നെ പമ്പിംഗ് ഞങ്ങൾ തന്നെയാണ് നടത്തിയത് പക്ഷെ അഗ്രൂൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അംഗീകരിച്ചില്ല സർക്കാർ രണ്ട് പിന്നെ ഓർഡർ ഇറക്കിയതായിട്ട് ഞങ്ങൾക്ക് അതിന് പമ്പിങ്ങിൻ്റെ പോലും സബ്സിഡി 7 ലക്ഷം രൂപ പെൻഡിങ്ങിൽ കിടക്കുക അതുപോലും കിട്ടിയില്ലെങ്കിൽ ഈ 17 ലക്ഷം രൂപ മാർക്കറ്റ് ഞങ്ങൾ ഇനി അങ്ങനെ കൃഷി ചെയ്യും വർഷങ്ങളായി തരിച്ചു കിടന്നിരുന്ന പാടശേഖരത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ മുൻകൈയെടുത്താണ് കൃഷി ഇറക്കിയത് ടൂറിസം വികസനത്തിൻ്റെ മറവിൽ ഭൂമി സ്വകാര്യ കമ്പനിക്ക് മുറിച്ചു നൽകിയ നടപടികളും വിവാദമായിരുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം